ഇനി നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ അധ്യായത്തിൽ അവസാനം നമ്മൾ മനസ്സിലാക്കി പരീക്ഷിക്കുവാനായി ദൈവം ജനതയെ അവശേഷിപ്പിച്ചുവെന്ന്. കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയമില്ലാത്ത ഇസ്രായേൽ ജനതയെ പരീക്ഷിക്കുവാൻ ഒരുപാട് ജനതകളെ ദൈവം അവശേഷിപ്പിച്ചു. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേൽ തലമുറയെ യുദ്ധമുറ അഭ്യസിപ്പിക്കണം. രണ്ട്, യുദ്ധ അനുഭവം ഇല്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കണം. ദൈവം അവശേഷിപ്പിച്ച ജനതകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൂന്നാം വാക്യത്തിൽ ഇത് കൃത്യമായി പ്രതിപാദിക്കുന്നു. ആ ജനതകൾ ഇവരാണ്: ഫിലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാർ, കാനാന്യർ, സിദോന്യർ, ബാൽഹെർമോൻ മല മുതൽ ഹമാത്തിന്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ. ഇസ്രായേൽ ജനം ജീവിച്ചിരുന്നതും കാനാന്യരുടെയും ഹിത്യരുടെയും അമ്മോര്യരുടെയും പെരീസ്യരുടെയും ജബൂസ്യരുടെയും ഒക്കെ ഇടയിലാണ്. അപ്പോൾ അവരുടെ പുത്രിമാരെ ഇസ്രായേൽക്കാർ വിവാഹം ചെയ്യുകയും തങ്ങളുടെ പുത്രിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, അവരുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അശേര പ്രതിഷ്ഠകളെയും വീണ്ടും ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിന്റെ കോപം ജ്വലിച്ചു. കർത്താവ് ഇസ്രായേൽ ജനത്തെ മെസപ്പൊട്ടോമിയ രാജാവായ കുശാൻ റിഷാതായിമിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. 8 വർഷം ഇസ്രായേൽ ജനത്തിന് റിഷാതായിമിനെ സേവിക്കേണ്ടി വന്നു. കഷ്ടതകൾ നിറഞ്ഞ ജീവിതത്തിൽ ഇസ്രായേൽ ജനം വീണ്ടും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അങ്ങനെ ദൈവം കെനാസിന്റെ പുത്രനായ ഒത്നിയേലിനെ വിമോചകനായി നിയമിച്ചു. ഈ ഒത്നിയേലിനെ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്, 1:13. കിര്യാത് സേഫർ പിടിച്ചെടുക്കിയ ഒത്നിയേൽ തന്നെയാണ് ഇതും. അങ്ങനെ കുശാൻ റിഷാതായിമിനെ ഒത്നിയേലിന്റെ കൈകളിൽ ദൈവം ഏൽപ്പിക്കുന്നു, പരാജയപ്പെടുത്തുന്നു. 40 വർഷം ആ ദേശത്ത് ശാന്തി നിലനിന്നു. ഇനി നമുക്ക് ഇത്രയും നമ്മൾ മനസ്സിലാക്കിയതിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നൊന്ന് നമുക്ക് നോക്കാം. 1 ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 3 അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഓപ്ഷൻസ് 1, 2, 3, 4. ശരിയായ ഉത്തരം 3 എന്നതാണ്. 2. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 3 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ് 30, 31, 32, 33. ശരിയായ ഉത്തരം 2-ാമത്തേതാണ്, 31. അടുത്ത ചോദ്യം, എവിടത്തെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് ജനതകളെ ശേഷിപ്പിച്ചത്? ഓപ്ഷൻസ് ലെബനോൻ, കാനാൻ, ഷെക്കേം, ഏദോം. ശരിയായ ഉത്തരം കാനാൻ എന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും പ്രത്യേകിച്ച് യുദ്ധ അനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും വേണ്ടി അവശേഷിപ്പിച്ച ജനങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് കാനാന്യർ, സിദോന്യർ, ഹിവ്യർ, എഫ്രായിംകാർ. ചോദ്യം ശ്രദ്ധിക്കണട്ട, ജനങ്ങളിൽ പെടാത്തത് എന്നതാണ് ഉത്തരം, എഫ്രായിംകാർ. അടുത്ത ചോദ്യം, ന്യായാധിപന്മാർ 3:8 കർത്താവ് ഇസ്രായേലിനെ ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? ഓപ്ഷൻസ് 1, ജെബൂസ്യ രാജാവിൻ്റെ; 2, അമോര്യ രാജാവിൻ്റെ; 3, ഹിത്യ രാജാവിൻ്റെ; 4, മെസോപ്പൊട്ടാമിയ രാജാവിൻ്റെ. ശരിയായ ഉത്തരം 4-ാമത്തേതാണ്, മെസോപ്പൊട്ടാമിയ രാജാവിൻ്റെ. അടുത്ത ചോദ്യം നോക്കാം, ഇസ്രായേൽ കുശാൻ റിഷാതായിമിനെ എത്ര വർഷമാണ് സേവിച്ചത്? ഓപ്ഷൻസ് 5, 8, 11, 14. ശരിയായ ഉത്തരം 8.
അടുത്ത ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 3:9 ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവരെ മോചിപ്പിച്ചത് ആര്? ഓപ്ഷൻസ്: ഒത്നിയേൽ, ജോഷുവ, കാലേബ്, കെനാസ്. ശരിയായ ഉത്തരം ഒത്നിയേൽ. അടുത്ത ചോദ്യം, ഒത്നിയേലിൻ്റെ പിതാവ് ആര്? ഓപ്ഷൻസ്: ജോഷുവ, കെനാസ്, കാലേബ്, മോശ. ശരിയായ ഉത്തരം രണ്ടാമത്തേതാണ്, കെനാസ്. കുശാൻ റിഷാത്തായിമിനെ കർത്താവ് ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചു കൊടുത്തത്? ഓപ്ഷൻസ്: ഏഹൂദിൻ്റെ, അക്സായുടെ, ഒത്നിയേലിൻ്റെ, ജോഷുവയുടെ. ശരിയായ ഉത്തരം മൂന്നാമത്തേതാണ്, ഒത്നിയേലിൻ്റെ. അടുത്ത ചോദ്യം, ഒത്നിയേൽ ആധിപത്യം സ്ഥാപിച്ച ദേശത്ത് എത്ര വർഷം ശാന്തി നിലനിന്നു? ഓപ്ഷൻസ്: 4, 14, 40, 44. ശരിയായ ഉത്തരം മൂന്നാമത്തേതാണ്, 40. ഇനി നമ്മൾ ഏഹൂദ് എന്ന ന്യായാധിപനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. കർത്താവിന് മുൻപിൽ ഇസ്രായേൽ ജനം വീണ്ടും തിന്മ പ്രവർത്തിച്ചപ്പോൾ കർത്താവ് മൊവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിനെതിരെ ശക്തിപ്പെടുത്തി. അവൻ ഇസ്രായേൽ പരാജയപ്പെടുത്തി. 18 വർഷമാണ് എഗ്ലോനെ സേവിക്കേണ്ടി വന്നത്. ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് അവർക്ക് ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ പുത്രനും ഇടത്ത് കയ്യനുമായ ഏഹൂദിനെ വിമോചകനായി നൽകി. ഇസ്രായേൽ ഏഹൂദ് വശം എഗ്ലോന് കാഴ്ച കൊടുത്തുവിടുന്നുണ്ട്. എന്നാൽ ഏഹൂദ് അതിനോടൊപ്പം 1 മുഴം നീളമുള്ള 2 വായ്ത്തല വാൾ തൻ്റെ വസ്ത്രത്തിനടിയിൽ തുടയിൽ കെട്ടിവെച്ച് കൊണ്ടുപോകുന്നു. അവിടെ ചെന്നതിന് ശേഷം എഗ്ലോനോട് പറയുന്നു, എനിക്കൊരു രഹസ്യ സന്ദേശം പറയാനുണ്ട്. അപ്പോൾ എഗ്ലോൻ കൂടെ ഉണ്ടായിരുന്ന സഹായികളെയെല്ലാം പറഞ്ഞയക്കുകയും എഗ്ലോൻ ഒറ്റയ്ക്കായപ്പോൾ ഏഹൂദ് എഗ്ലോന്റെ അടുത്ത് ചെന്ന് ഒളിപ്പിച്ചു വെച്ച വാൾ എടുത്ത് വയറിൽ ആഞ്ഞു കുത്തുന്നു. അപ്പോൾ പിടിയടക്കം ആ മുറിവിലേക്ക് ഇറങ്ങുകയും വലിച്ചൂരാഞ്ഞതുകൊണ്ട് അവിടെ കൊഴുപ്പ് അടിഞ്ഞുകൂടി എഗ്ലോൻ മരിക്കുകയുമാണ് ചെയ്യുന്നത്. ഏഹൂദ് എഫ്രായിം മലമ്പ്രദേശത്തെത്തിയപ്പോൾ കാഹളം മുഴക്കുകയും ആ ദിവസം മൊവാബ് ഇസ്രായേലിന് കീഴടങ്ങുകയും ചെയ്തു. ഏഹൂദിന് ശേഷം പിന്നെ വരുന്നത് ശംഗാർ എന്ന ന്യായാധിപനാണ്. അതുപോലെ തന്നെ ഏഹൂദിന് ശേഷം 80 വർഷം ഇസ്രായേൽ സമാധാനവും ശാന്തിയും നിലനിന്നു എന്നാണ് പറയുന്നത്. ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാന ഒരു പോർഷനാണിത്. ഈ ഭാഗത്തിൽ നിന്ന് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. 1. എഗ്ലോൻ എവിടത്തെ രാജാവാണ്? ഓപ്ഷൻസ്: ഏദോം, മൊവാബ്, എഫ്രായിം, ഗാസ. ശരിയായ ഉത്തരം 2. മൊവാബ്. 2. ആരെ കൂട്ടിയാണ് മൊവാബ് രാജാവായ എഗ്ലോൻ ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയത്? ഓപ്ഷൻസ്: ജെബൂസിരെയും ഹിത്യരെയും, അമോര്യരെയും അമോന്യരെയും, അമോന്യരെയും അമലേക്യരെയും, ഹിവ്യരെയും കാനാന്യരെയും. ശരിയായ ഉത്തരം 3, അമോന്യരെയും അമലേക്യരെയും. അടുത്ത ചോദ്യം, ഇസ്രായേൽ ജനം മൊവാബ് രാജാവായ എഗ്ലോനെ എത്ര വർഷമാണ് സേവിച്ചത്? ഓപ്ഷൻസ്: 20, 18, 15, 30. ശരിയായ ഉത്തരം 18. അടുത്ത ചോദ്യം, ഗേരയുടെ മകൻ ആര്? ഓപ്ഷൻസ്: ഇടത്തുകയ്യനായ ജായർ, ഇടത്തുകയ്യനായ ഏഹൂദ്, ഇടത്തുകയ്യനായ തോല, ഇടത്തുകയ്യനായ ശംഗാർ.
ശരിയായ ഉത്തരം രണ്ടാമത്തേതാണ്, ഇടത്തുകയ്യനായ ഏഹൂദ്. അടുത്ത ചോദ്യം, ഏഹൂദ് എന്ന ന്യായാധിപൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു? ഓപ്ഷൻസ്: ബെഞ്ചമിൻ, ദാൻ, സെബലൂൺ, മനാസെ. ശരിയായ ഉത്തരം ബെഞ്ചമിൻ എന്നതാണ്. അടുത്ത ചോദ്യം, ഒരു മുഴം നീളമുള്ള ഇരു വായ്ത്തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവച്ചത് ആര്? ഓപ്ഷൻസ്: ഒത്തിനിയേൽ, ഏഹൂദ്, സിസേറ, എഗ്ലോൺ. ശരിയായ ഉത്തരം രണ്ടാമത്തേതാണ്, ഏഹൂദ്. അടുത്ത ചോദ്യം, ഏഹൂദ് ഒരു മുഴം നീളമുള്ള ഇരുവായ്ത്തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ കെട്ടിവച്ചത് എവിടെ? ഓപ്ഷൻസ്: ഇടത്തെ തുടയിൽ, വലത്തെ കാലിൽ, വലത്തെ തുടയിൽ, ഇടത്തെ കയ്യിൽ. ശരിയായ ഉത്തരം മൂന്നാമത്തേതാണ്, വലത്തെ തുടയിൽ. അടുത്ത ചോദ്യം, ഏഹൂദ് ഉണ്ടാക്കിയ ഇരുവായ്ത്തലവാളിൻ്റെ നീളം എത്ര? ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടു മുഴം, രണ്ടാമത്തെ ഓപ്ഷൻ ഒരു മുഴം, മൂന്നാമത്തെ ഓപ്ഷൻ മൂന്ന് മുഴം, നാലാമത്തെ ഓപ്ഷൻ അര മുഴം. ശരിയായ ഉത്തരം ഒരു മുഴം എന്നതാണ്. അടുത്ത ചോദ്യം, ഏഹൂദ് കാഴ്ച സമർപ്പിച്ചത് ആർക്ക്? ഒന്നാമത്തെ ഓപ്ഷൻ സിസേറയ്ക്ക്, രണ്ടാമത്തേത് കർത്താവിന്, മൂന്നാമത്തേത് രാജാവിന്, നാലാമത്തേത് എഗ്ലോന്. ശരിയായ ഉത്തരം എഗ്ലോന് എന്നതാണ്. അടുത്ത ചോദ്യം, അല്ലയോ രാജാവേ, എനിക്ക് എന്ത് അറിയിക്കാൻ ഉണ്ട് എന്നാണ് ഏഹൂദ് പറഞ്ഞത്? ഓപ്ഷൻസ്: ഒരു ദൈവസന്ദേശം, ഒരു രഹസ്യ സന്ദേശം, ഒരു സന്ദേശം, ഒരു അറിയിപ്പ്. ശരിയായ ഉത്തരം രണ്ടാമത്തേതാണ്, ഒരു രഹസ്യ സന്ദേശം. അടുത്ത ചോദ്യം, വാളോടൊപ്പം പിടിയും എഗ്ലോനിൻ്റെ അകത്ത് കടന്നു, വാൾ ഊരി എടുക്കാതിരുന്നതുകൊണ്ട് അതിനെ മൂടിയത് എന്ത്? ഓപ്ഷൻ എ ത്വക്ക്, ഓപ്ഷൻ ബി കൊഴുപ്പ്, ഓപ്ഷൻ സി രക്തം, ഓപ്ഷൻ ഡി ശരീരം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൊഴുപ്പ്. ഏഹൂദ് കാഹളം മുഴക്കിയത് എവിടെ എത്തിയപ്പോൾ? ഓപ്ഷൻസ്: സെയിർ മലയിൽ, മലയിൽ, തിംനാത്ത് ഹെറേസിൽ, എഫ്രായിം മലമ്പ്രദേശത്ത്. ശരിയായ ഉത്തരം എഫ്രായിം മലമ്പ്രദേശത്ത് എന്നതാണ്. അടുത്ത ചോദ്യം, ധീരന്മാരും കരുത്തുറ്റവരുമായ എത്രത്തോളം മൊവാബ്യരെയാണ് ഇസ്രായേൽക്കാർ കൊന്നത്? ഓപ്ഷൻസ്: 10,000, 15,000, 25,000, 3,000. ശരിയായ ഉത്തരം ഒന്നാമത്തേതാണ്, 10,000. അടുത്ത ചോദ്യം ഇതാണ്, മൊവാബ് ഇസ്രായേലിന് അധീനമായി എത്ര വർഷത്തേക്കാണ് നാട്ടിൽ ശാന്തി നിലനിന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ 60, രണ്ടാമത്തെ ഓപ്ഷൻ 50, മൂന്നാമത്തെ ഓപ്ഷൻ 80, നാലാമത്തെ ഓപ്ഷൻ 15. ശരിയായ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ഓപ്ഷനാണ് 80. അടുത്ത ചോദ്യം, ഏഹൂദിന് ശേഷം വന്ന ന്യായാധിപൻ ആര്? ഓപ്ഷൻ എ തോല, ഓപ്ഷൻ ബി ശങ്കാർ, ഓപ്ഷൻ സി ജായിർ, ഓപ്ഷൻ ഡി ഒത്തിനിയേൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശങ്കാർ. അടുത്ത ചോദ്യം, ശങ്കാറിൻ്റെ പിതാവാര്? ഓപ്ഷൻസ്: അനാത്ത്, അഭിനോവാം,
എഗ്ലോൻ, ഏഹൂദ്. ശരിയായ ഉത്തരം അനാത്ത് എന്നാണ്. അടുത്ത ചോദ്യം, 600 ഫിലിസ്തീരെ ചാട്ട കൊണ്ട് കൊന്നത് ആര്? ഓപ്ഷൻസ്: ഒത്നിയേൽ, ഏഹൂദ്, ജായിർ, ശങ്കാർ. ശരിയായ ഉത്തരം ശങ്കാർ എന്നാണ്.